ഇതുവരെ നീലിമേ ഹരിദാസുമാണ് വീടും സ്വത്തും വേണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടി വന്നിരിക്കുക. അമ്മയും ഭരതും. ഭരത്തിന്റെ പേരില് എല്ലാം എഴുതി കൊടുക്കണമെന്ന്. കാവ്യയോട് അങ്ങനെ സംസാരിച്ചോ? അങ്ങനെ വെറുതെ സംസാരിക്കുകയല്ല, ആവശ്യപ്പെടുകയായിരുന്നു. എവിടുന്നോ വന്ന നീലിമയ്ക്കല്ല, കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയായ ഭരതനാണ് ശരിക്കുള്ള അവകാശമെന്നാണ് വാദം. അതില് ന്യായമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അച്ഛൻ വീടും സ്വത്തും എന്റെ പേരിലാക്കിയത് പക്ഷഭേദം കൊണ്ടല്ല. ഭരതനോട് സ്നേഹക്കുറവും എന്നോട് സ്നേഹക്കൂടുതലും ഉണ്ടായിട്ടല്ല. ഭരതന്റെ സ്വഭാവത്തില് അച്ഛന് ആശങ്കയുണ്ടായിരുന്നതാണ് കാരണം. ചീട്ട് കളിച്ചും ധൂർത്തടിച്ചും നടക്കുന്ന മകൻ കുടുംബസ്വത്ത് വിറ്റുകളയുമോന്ന് അച്ഛൻ ഭയപ്പെട്ടിരുന്നു. അതിനർത്ഥം അവന് ഒന്നും കൊടുക്കില്ല എന്നല്ല, കിട്ടിയതെല്ലാം സ്വന്തമായി വെച്ച് അനുഭവിക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സ്വത്തിൽ ഭരതന് അർഹതപ്പെട്ടത് ഞാൻ കൊടുത്തിരിക്കും, പക്ഷേ അവനത് നേരെ ചൊവ്വേ നോക്കി നടത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടാവണം. ഇതൊക്കെ താൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അമ്മയ്ക്ക് മനസ്സിലാവോ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുവോ? കൃഷ്ണയ്ക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം. ചെകുത്താനും കടലിനും ഇടയിലകപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ. കുറച്ച് ദിവസത്തേക്കൊന്നും മാറി നിന്നില്ലെങ്കിൽ ശരിയാവില്ല. ടെൻഷൻ താങ്ങാനാവാതെ ഞാൻ എവിടെയെങ്കിലും വീണു പോവും. സിറ്റിയിൽ നിന്ന് മാറി ശാന്തമായ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലും മതി നമുക്ക്. ഒരു മാറ്റം നല്ലത്. ഈ സമയത്ത് അത് ആവശ്യമാ. പക്ഷേ കാവ്യ, അതൊരു ഒളിച്ചോട്ടാവരുത്. 10 ദിവസമോ 2 ആഴ്ചയോ നമുക്ക് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. മക്കൾക്കൊരു ചേഞ്ചാവും. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെട്ടിരിക്കോ? ഒരിക്കലുമില്ല, മറിച്ച് കൂടുതൽ വഷളായിരിക്കും. നമ്മുടെ അസാന്നിധ്യത്തിൽ 2 ടീമുകളും എന്തൊക്കെ കുഴപ്പങ്ങൾ ഒപ്പിച്ചു വയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ വീടിന്റെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുക്കാനും നീലിമ മടിക്കില്ല. നമ്മളോടുള്ള വാശിക്ക് അമ്മയും ഭരതവും അതിനപ്പുറമുള്ള കുഴപ്പങ്ങളായിരിക്കും കാണിക്കുക. നോക്ക്, വിലപ്പെട്ട ഒരുപാട് സാധനങ്ങളില്ലേ ഇവിടെ. ഭരത് ഇതൊക്കെ എടുത്ത് വിൽക്കാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എലിയെ ഓടിക്കാനായി ഇല്ലത്തിന് തീ വയ്ക്കണ്ടെന്നേ ഞാൻ പറയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആബ്സെൻസ് അപകടം. പക്ഷെ എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല കൃഷ്ണ. പരിഹാരത്തിനുള്ളൊരു വഴി എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പറയേ.